ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡോക്ടർ കാർമലി ജോൺ കാസർഗോഡ്. യു എസ് എസ് ലെ മാത്സ് വിഭാഗത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. ഒരു സെക്കൻഡിൽ 25 മീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ 3 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും? ഇൻ എ സെക്കൻഡ് ദ കാർ ട്രാവൽസ് 25 മീറ്റേഴ്സ്. ഇഫ് സോ, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് വിച്ച് കവേഴ്സ് വിത്തിൻ 3 hours. ഒരു മിനിറ്റ് എന്നുള്ളതാണ് 60 seconds. സിക്സ്റ്റി മിനിറ്റ്സ് ആണ് 1 hour. ഒരു മിനിറ്റില് കാർ എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് നമുക്ക് നോക്കാം. 25 × 60, അതായത് 1500 മീറ്റർ. ഒരു മണിക്കൂറിൽ നമുക്ക് നോക്കാം, 1500 × 60, 90,000 meters ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പൊ ഒരു മണിക്കൂറിൽ 90,000 meters കാറ് സഞ്ചരിക്കും. കിലോമീറ്റർ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കിലോമീറ്റർ എന്നത് 1000 meters ആണ്. 90,000 by 1000, 90 kilometer എന്ന് നമുക്ക് കിട്ടും. അപ്പൊ 1 hour 90 kilometer ആണ് കാർ സഞ്ചരിക്കുന്നത്. സോ 3 hours = 90 × 3 = 270 kilometers. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഒരു ബസിന്റെ ശരാശരി വേഗം 40 കിലോമീറ്റർ പെർ അവർ ആയാൽ 800 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? എ ബസ് ട്രാവൽസ് അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 40 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ഔട്ട് ദി ടൈം ടു കവർ 800 കിലോമീറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നതാണ്. ഇവിടെ സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് 800 കിലോമീറ്റർ ആണ്, ബൈ സ്പീഡ് 40 എന്നതാണ്. അപ്പോ 20 hours എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, ഒരാൾ സൈക്കിളിൽ 12 കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്നു. ടൗണിലെത്താൻ 2 മണിക്കൂർ എടുത്തുവെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു? 12 കിലോമീറ്റർ പെർ അവറിലാണ് സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. 2 hours എടുത്തു ടൗണിലേക്ക് എത്താൻ. സോ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻടു ടൈം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, സ്പീഡ് എത്രയാണ്? 12 കിലോമീറ്റർ ആണ്. 12 × 2 = 24 കിലോമീറ്റർ. 24 കിലോമീറ്റർ ആണ് ആ വ്യക്തി സഞ്ചരിച്ചത്. നാലാമത്തെ ചോദ്യം ഇതാണ്, ഒരു തീവണ്ടി 36 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും? ചോദ്യം വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. 36 കിലോമീറ്റർ പെർ അവർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്ന് ചോദിക്കുന്നത് 3 മിനിറ്റ്സ് കൊണ്ട് എത്ര ദൂരം കവർ ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓൾറെഡി പഠിച്ചു ഡിസ്റ്റൻസ് ഇക്വേഷൻ ഈസ് സ്പീഡ് ഇൻടു ടൈം എന്നതാണ്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് പെർ അവർ ഉള്ള സ്പീഡാണ്. നമ്മൾ എന്ത് ചെയ്യണം? 36 മിനിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 0.6 കിലോമീറ്റർ എന്നുള്ള ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. അപ്പൊ 3 മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയാൻ വേണ്ടി 0.6 × 3, അതായത് 1.8 കിലോമീറ്റർ എന്ന ഉത്തരം നമുക്ക് ലഭിക്കും. വളരെ എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണിത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി ഒരു പോസ്റ്റ് കടന്നു പോകാൻ 9 seconds എടുക്കുന്നു. തീവണ്ടിയുടെ വേഗം മണിക്കൂറിൽ എത്രയാണ്? ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണെന്ന് തോന്നും, പക്ഷേ
തന്നിരിക്കുന്നത് മീറ്റർ ആണ്, അതുപോലെ സമയം തന്നിരിക്കുന്നത് സെക്കൻഡ്സിലാണ്, ചോദിച്ചിരിക്കുന്നത് അവേഴ്സിലാണ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ളതാണ്, അത് നമുക്കറിയാമല്ലോ. ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് എത്രയാണ്? 180 meters ആണ്. അതുപോലെ സമയം തന്നിരിക്കുന്നത് 9 seconds ആണ്. അപ്പൊ 180 by 9 നമ്മൾ ചെയ്യുന്നത് 20 എന്നുള്ളതാണ് നമുക്ക് ഉത്തരമായി ലഭിക്കുക. അപ്പോൾ സെക്കൻഡ്സിനെ നമ്മൾ മിനിറ്റ്സിലേക്ക് മാറ്റണം. അപ്പോൾ 10 minutes 20 into 60, that is 1200. ഇനി നമ്മളിതിനെ അവേഴ്സിലേക്ക് മാറ്റുകയാണ്. 1200 into 60, that is 72,000. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ കിലോമീറ്ററിലേക്ക് മാറ്റുകയാണ്. കാരണം നമ്മൾ അവർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കിലോമീറ്ററിലാണ് ഉത്തരം എഴുതേണ്ടത്. കിലോമീറ്റർ പെർ അവർ എന്നുള്ളതാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. 72,000 നമ്മൾ കിലോമീറ്ററിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 72,000 by 1,000. അതായത് 72 kilometers per hour എന്നുള്ളതാണ് നമുക്ക് ഉത്തരം ലഭിക്കുക. ചോദ്യത്തിലൂടെ ഒന്നുകൂടി പോവുകയാണ്. സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ തന്നിരിക്കുന്നത് 180 meters ആണ്, 9 seconds ആണ്. സോ നമ്മൾ ചെയ്യുമ്പോൾ 20 എന്നാണ് സ്പീഡ് നമുക്ക് ലഭിക്കുക. 20 meters per second എന്നതാണ് നമുക്ക് ഉത്തരം ലഭിക്കുക. അപ്പോൾ അതിനെ നമ്മൾ മിനിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ 20 into 60 ചെയ്യുമ്പോൾ 1200 നമുക്ക് ഉത്തരമായി ലഭിക്കും. 1200 അവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 72,000 എന്നുള്ളത് നമുക്ക് ലഭിക്കും. അതിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ വേണ്ടിയിട്ടാണ് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. സോ ദ ആൻസർ ഈസ് 72 kilometers per hour.